ഹലോ ഗൈസ്, എല്ലാവർക്കും സ്മിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പീച്ചിങ് മെഴുകുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളൊരു പാൻ ചൂടാക്കി അവത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്കും ഞാൻ അവത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കടുക് പൊട്ടിയതിന് ശേഷം ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി 2 അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവത്തിലേക്ക് പിന്നീട് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കും ഇവത്തിലേക്ക് നമുക്കൊരു 2 സബോള, ഒരു മീഡിയം സൈസിലെ 2 സബോള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ ഇവത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ എണ്ണ എടുത്തപ്പോൾ കുറച്ച് എണ്ണ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. 1.5 ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും. സബോള ഒന്ന് ചെറുതായിട്ട് വാടുമ്പോഴത്തേക്കും നമുക്ക് അവത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വിത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് കട്ടി കുറച്ചുമല്ല, എന്നാൽ ഒരുപാട് കട്ടിയിലുമല്ല അരിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു നീളത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇതിന് വേവ് വളരെ കുറവായതുകൊണ്ട് നമ്മളൊരു മീഡിയം സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളുടെ പീച്ചിങ് ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം അല്ല, നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർത്ത് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ ആ സബോളയിലെയും വെള്ളം നല്ലതുപോലെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മളുടെ പീച്ചിങ് ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും കൂടിയാണ് ഞാൻ പൊടിച്ച് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എരിവ് നമുക്കനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാര്യം ഞാൻ നേരത്തെ സബോളയുടെ കൂടി തന്നെ 2-3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡറും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ പീച്ചിങ്ങ മെഴുകുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.